നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ദുഃഖഭാരം ചുമക്കുന്ന ദുഷ്യഗുണ മാണു ഞാൻ, ചില്ലുമേടയിൽ ഇരുന്നെന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അതെ, അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. ജീവിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട്. ആരാണ് അവരെ അതിന് അനുവദിക്കാത്തത്? നമ്മളോ നമ്മുടെ മനോഭാവങ്ങളോ? ഇവർക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് മനസ്സുകൊണ്ടെങ്കിലും ഒരുപാട് തവണ കളിയാക്കിയും ആക്ഷേപിച്ചും ഓടിച്ചു വിടുന്ന മൂതാലിംഗക്കാർ അഥവാ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവരിലൊരാൾ അന്തസ്സോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അടിച്ചമർത്തുകയാണ് കേരളത്തിൻ്റെ ജീർണിച്ച മനുഷ്യ സ്വത്ത മനോഭാവങ്ങൾ. കൊറോണ കാലത്ത് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അതിജീവിക്കാനായി കുടുക്കയിൽ സൂക്ഷിച്ച രൂപയും ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാറ്റിവെച്ച പണവും ചേർത്താണ് സജന എന്ന പോരാളി എറണാകുളത്ത് വഴിയരികിൽ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. തുടക്കത്തിൽ ഒരിടത്തായിരുന്നുവെങ്കിൽ പിന്നീട് അത് വികസിച്ച് മൂന്നിടങ്ങളിലായി സജനയുടെ ബിരിയാണി കച്ചവടം മാറി. കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് കൂടി ജോലി നൽകിയ സജന വൈകുന്നേരങ്ങളിൽ തെരുവിൽ ജീവിക്കുന്ന കുറച്ചു പേരുടെ വിശപ്പടക്കുകയും ചെയ്തിരുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയല്ല ലക്ഷ്യം, അന്തസ്സായി ജീവിക്കാൻ ഒരു തട്ടുകടയാണ് എന്ന് 2 മാസം മുമ്പ് ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അവരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മനുഷ്യത്വമുള്ളവൻ്റെ കണ്ണു നനയിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും വന്ന് ചോദിച്ചില്ലേ എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയി ബിരിയാണി ഫുള്ള് ബാലൻസാണ്. കണ്ടോ, ആകെ വിറ്റതെന്ന് പറഞ്ഞാൽ 20 ബിരിയാണിയാണ് വിറ്റത്. 150 ബിരിയാണിയും 20 ഊണും കൊണ്ട് ഞാനിവിടുന്ന് പോയതാണ്. ആകെ വിറ്റത് 20 ബിരിയാണി മാത്രമാണ്. ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. കച്ചവടം തുടങ്ങിയപ്പോൾ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സംബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ പോയി പരാതി വരെ പോലീസിൽ കൊടുത്തിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് എതിരെടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ സാധനം എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കിയും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. ഇന്ന് നോക്ക്, ഇത്ര ബിരിയാണിയും ഈ ഊണും എല്ലാം ബാലൻസ് ആണ് കേട്ടോ. ആരോടും പോയി പറയാനും ആരുമില്ല ഞങ്ങൾക്കൊന്നും, ആരും ഞങ്ങളുടെ ഒന്നും അഭിപ്രായം കേൾക്കാനും ഇല്ല. ഞങ്ങളിങ്ങനെയൊക്കെ ആയി പോയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സമൂഹത്ത് അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ? രാത്രി കാലങ്ങളിൽ തെരുവിലും അതുപോലെ ട്രെയിനിൽ കയറി പിശ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ചോദിക്കൂല്ല ജോലിയെടുത്ത് ജീവിച്ചുകൂടേത്? അന്തസ്സിന് ജോലിയെടുത്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഒത്തിരി സങ്കടമുണ്ട്, കാരണം നാളെ മുതൽ എനിക്ക് ഇനി കച്ചവടത്തിൽ ഇറക്കാൻ പറ്റില്ല. പറയേണ്ട ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസമായി പരാതി കൊടുക്കുന്നു. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബിരിയാണി വിറ്റുതരാൻ പറ്റുമോ എന്ന് KSI ചോദിച്ചത്. ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ വഴക്കുണ്ടായി. അതിനു മുമ്പാണ് അവർ ഫുഡ് ഇൻസ്പെക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് അമീൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് ഞങ്ങളെ ഒരുപാട് ഭീഷണിപ്പെടുത്തും. അത് ഇതൊക്കെ ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കച്ചവടം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ തന്നെ പറ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തണം, എല്ലാവരും കാണണം എൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഞങ്ങളൊക്കെ ജീവിക്കാൻ ഇറങ്ങി തുനിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണെന്ന് സമൂഹം അറിയണം എല്ലാവരും. അത്ര സങ്കട വിഷമമുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരുന്നു ഞാൻ. അവിടെ പോയി സാറിനോട് കാല് പിടിച്ച് പറഞ്ഞ്, സാർ എങ്ങനെ സംഭവമാണ്, എന്താ ചെയ്യേണ്ടത്, സാർ ഒന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ച്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ രാവിലെ പോയത്. അവര് പറഞ്ഞ് പറ്റൂല, വൈകുന്നേരമല്ലേ വരാത്. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഇത്ര ബിരിയാണിയൊക്കെ ബാലൻസ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന്. ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വന്ന് വിറ്റ് തരാൻ പറ്റൂലല്ലോ. എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആണും പെണ്ണും കെട്ടതാണെന്നും പറഞ്ഞ് കളിയാക്കലും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആരോട് പോയി പറയാൻ? ഞങ്ങൾ 4-5 ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് 4-5 പേര് ജീവിക്കുന്ന ജോലിയാണ്.
നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിരിയാണി വാങ്ങിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ എവിടെ കാരാ നിൽക്കുന്നതെന്നൊക്കെ. അഞ്ചാറ് കുടുംബം കഴിയുന്നായിരുന്നു, എല്ലാം നിന്ന്, അത്ര സങ്കടമുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ജനിച്ചപ്പോൾ യാതൊരുവിധ കുറവുകളോ വൈകല്യങ്ങളോ ഇല്ലാതെ ജനിച്ചതിൽ അഹങ്കരിക്കരുത് നാം. സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന ഇവർ മനുഷ്യൻ എന്ന അംഗീകാരം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. മനസ്സുള്ളിടത്തേക്ക് ശരീരത്തെ എത്തിക്കാൻ ശ്രമിക്കുന്ന സജനയെപ്പോലുള്ളവരെ സംരക്ഷിക്കേണ്ടതിനു പകരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രതികരിക്കേണ്ടത് കേരള ജനത തന്നെയാണ്. കാരണം അവരുടെ കൂടി മണ്ണാണ് ഈ ഭൂമി. നമ്മളെപ്പോലെ തന്നെ ഈ മണ്ണിൽ ജനിച്ചു വീണതാണ് അവർ. അവരുടെ ജന്മം മാത്രം ഒരു ശാപമാണെന്ന് കരുതി പുച്ഛിക്കുന്ന നമ്മുടെ മനോഭാവങ്ങളാണ് മാറ്റേണ്ടത്. സാംസ്കാരിക സമ്പന്നർ എന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മുടെ കടമയാണ് അവരെ കൂടി സംരക്ഷിക്കുക എന്നത്. അതേസമയം ട്രാൻസ്ജെൻഡറായ സജിനയ്ക്കും സുഹൃത്തുക്കൾക്കും സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും അക്രമം നേരിട്ട സംഭവത്തിൽ നടപടിയെടുക്കുന്നതിന് ഉത്തരവിട്ടതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. സജിനയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചെന്നും ആവശ്യമായ സഹായവും സുരക്ഷയും ഉറപ്പു നൽകിയതായും മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. എങ്കിലും നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നുണ്ടോ? ചിന്തിച്ചു നോക്കേണ്ട ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.